السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. صدق الله مولانا العظيم وصدق الموصول في النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بهدى الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم يتوم بهمان ونسلهم الله سلطان العلماء അശേഷ കാന്തപുരം എ പി അബ്ദുൽ മറ്റ് സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള അലിമീങ്ങൾ സദാത്യങ്ങൾ മാന്യ സുഹൃത്തുക്കളെ സംഘാടകരെ പ്രവർത്തകരെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. മഹത്തായ സ്ഥാപനം മത ഭൗതിക വിദ്യാഭ്യാസം അതുപോലെ ജീവകാലങ്ങളുടെ സാധനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മുടെ ഒരു വിശ്വ വിദ്യാലയ കലാലയമായ മർക്കസ് സഖാഫത്തു സുന്നിയ ആ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനും അതുമായി ബന്ധപ്പെട്ട അഥവാ ആ സ്ഥാപനത്തിന് വേണ്ടി സമാഹരിക്ക ആ ഫണ്ട് കൈമാറുക എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം ഇവിടെ ഒരുമിച്ച് കൊണ്ടിരുന്നത്. അതും മഹാനാരായണ പറയാറുള്ളത് പോലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ മാതൃസ്ഥാപനമായ ഈ സ്ഥാപനത്തിൽ സൈദി ഓഡിറ്റോറിയൽ വെച്ച് തന്നെ മഹാനാരായണയുടെ ചാരത്ത് വെച്ച് തന്നെ അതിനൊരുമിച്ച് കൂടാൻ സൗകര്യപ്പെടുത്തി അല്ലാഹുവിനെ ഞാൻ ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ്. മർക്കസിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആ നിലക്ക് അനുദിന ആ സ്ഥാപനത്തിന് അനുകൂലിക്കുകയും എതിർക്കുകയും വിരോധിക്കുകയും അനുകൂലികളുടെയും വിരോധികളുടെയും എല്ലാ പ്രവർത്തനവും പ്രചരണവും കൊണ്ട് അത് ലോകം മുഴുവനും ഇന്ന് വ്യാപിച്ച ഒരു സ്ഥാപനമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ തെളിഞ്ഞതാണെന്നുള്ളതിൽ സംശയമില്ല. കാരണം മറ്റേത് സ്ഥാപനങ്ങളുണ്ടായാലും അതിന് അത്രമാത്രം പ്രശസ്തി വരാൻ വന്നിട്ടില്ല എങ്കിൽ അതിന് കാരണം അത് തുടങ്ങിയ ഏതാനും കൊല്ലങ്ങളും വർഷങ്ങൾ കൊണ്ട് തന്നെ അതിനുള്ള എന്തെന്നില്ലാതെ അതിലൊക്കെ അനുഭവമുള്ളവനാണ് ഞാൻ. ഞാനതിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം നമ്മുടെ ഉദ്ദേശം അല്ലാഹു പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ആ സന്തോഷം കൊണ്ട് തന്നെ. എന്നാൽ മഹാനായ എ പി ഉസ്താദിനെ ഇവിടെ കാണുമ്പോൾ അത് പറയാതിരിക്കാൻ അവകാശമില്ല. അത്രമാത്രം ആ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും എന്തെന്നില്ലാതെ കഠിനാധ്വാനവും ത്യാഗങ്ങളും എത്ര കണ്ട് സഹിച്ചു എന്നുള്ളത്
എപ്പോഴും മർക്കസിനെ സംബന്ധിച്ചും എ പി ഉസ്താദിനെ സംബന്ധിച്ചും ചിന്തിക്കുകയും നിരീക്ഷണവും നടത്തുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ അതെന്നും മറക്കാൻ സാധ്യമല്ല. എന്നാൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേരത്തെ ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ ആത്മീയമായ നിർദ്ദേശം മഹാനായ അതുപോലെ ആത്മീയമായ കളം കൊണ്ട് തുടങ്ങി മഹാനായ അതുപോലെ തന്നെ മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ തുടങ്ങി മഹാനായ മഹാനായ അവരുടെ മുഴുവൻ ദ്വാ കൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അത് മാറി ചിന്തിച്ച് ആരെ തന്നെ അള്ളാഹു ആദ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പ്രാർത്ഥന എല്ലാവരും അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതാണ് ഈ മർക്കസിനെ സംബന്ധിച്ച് ഇന്നും നമുക്ക് നിൽക്കുന്ന പാഠങ്ങൾ തെളിവ്. എന്തുകൊണ്ട് ആ മഹത്തായ ആ സ്ഥാനങ്ങളും ആ മഹത്വവും മറ്റു സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് പറയുന്നില്ല? ഇനിയിപ്പോ ഉണർത്തിയല്ലോ മനസ്സോസായി ലോകത്തിൽ നാനാ ഭാഗങ്ങളിൽ അൽഹംദുലില്ലാഹ്. അങ്ങനെ ഓരോ വിഷയത്തിലേക്ക് ഞാൻ കടക്കാറില്ല. മർക്കസിന്റെ കാര്യങ്ങൾ വിശദമായി പറയാനും ഇവിടെ ആളുകളും ഏതായാലും ആ സ്ഥാപനത്തിന്റെ നിങ്ങൾ നോക്കേ മർക്കസിന്റെ കീഴിലാണ്. ഞാൻ കുറച്ചുകൂടി സംസാരിക്കാൻ മർക്കസ് എന്ന പേര് തന്നെയാണ് എല്ലാം. മർക്കസിന്റെ കീഴിലായി ആ നല്ല തുടക്കം കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ പേരിന്റെ അതിന്റെ പേരിൽ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കും. ആയിരക്കണക്കിന് പള്ളി അത് ഞാനിപ്പോൾ ആ ഭാഗത്ത് ഞാൻ തിരിയുന്നില്ല. ഒരു ചെറിയ പള്ളിയുടെ കാര്യത്തിൽ അഴിമതി നടത്തിയെന്നായിരുന്നു വിളവപ്പിന്റെയും കുറച്ച് മുമ്പായി. എന്നാ പതിനായിരക്കണക്കിന് പള്ളി ആയപ്പി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുപ്പിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാഹ് അങ്ങനെ ചുരുക്കി പറയാറിയോളജ് അതിന് എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായി. ഞാനിപ്പോ നേരത്തെ പണ്ട് വലിയ വലിയ ആൾക്കാർ പഠിക്കാൻ പോലെ എവിടെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും വലിയ വലിയ ആളൊക്കെ അരുൺ ഗാന്ധിയൊക്കെ പഠിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ വളരെയേറെ സുഖവാസ കേന്ദ്രമാണ് ഡെറാഡൂൺ. അവിടെയാണ് നല്ല വിദ്യാഭ്യാസം പഠിക്കാൻ പോവുക. എന്നാ ഞാൻ പറയും നമ്മുടെ കാലത്തെ ഡെറാഡൂൺ ഇത് തന്നെ. അവിടെ വരുന്ന മഹത്തായ പള്ളി പള്ളിക്ക് പള്ളി എവിടെയെന്ന് കെട്ടിക്കുന്ന ആളല്ലേ തീരുമാനിക്കുക, മറ്റുള്ള ആളാണ്. അതിന് സൗകര്യമുള്ള സ്ഥലമെത്തിയപ്പോൾ അതിനെ കൺകുണർക്കെ കാണുവാനും അല്പുകൊണ്ട് ഉൾക്കൊള്ളുവാൻ പള്ളി അത് പരിഹരിക്കലാണോ കളവ് കുറഞ്ഞതാണോ തട്ടിപ്പാണോ എന്താണ് ഇന്ന് അപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശദമായി ഞാൻ ഇപ്പോൾ ഉണർത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ആ കൊടുക്കീഴിൽ അഥവാ മർക്കസിന്റെ കീഴിലായി നടന്നു വരുന്നു. പലതും പൂർത്തിയായി, പലതും നിർമ്മാണ രംഗത്തിലാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കെല്ലാം ഉണ്ടാകുന്ന സഹായ സഹകരണമാണ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ വന്നത്.
അതിൽ നമ്മൾ ഭാഗ്യവാന്മാർ, നമുക്കതിൽ ഭാഗമാക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അതല്ലെങ്കിലും അത് പ്രവൃത്തിയാണ്. മാത്രമല്ല ഈ സദസ്സിൽ വെച്ച് നമ്മളൊക്കെ കൽബ് കൊണ്ട് ദുആ ചെയ്യണം. ഉസ്താദിന്റെ കൽബിൽ ഇനി കുറെ സ്വപ്നങ്ങളുണ്ട്, കുറെ സ്കെച്ചുകളുണ്ട്, കുറെ മാപ്പുകളുണ്ട്. അതെല്ലാം എത്ര കൊല്ലമായി, എത്ര വർഷമായി ഊണില്ലാതെ ഉറക്കില്ലാതെ വിശ്രമമുണ്ടെന്നറിയാതെ പ്രവർത്തിക്കുന്നു. ആർക്കാണ്? തന്റെ മകനെ അക്കിമിന് വേണ്ടിയാണോ? തന്റെ പുതിയ വേണ്ടിയാണോ? തന്റെ കുടുംബത്തിന് വേണ്ടിയാണോ? നിങ്ങൾ ആലോചിക്കുന്നു. ഈ സമുദായം ഇതാരും കൊണ്ടുപോകുന്നില്ല. ഈ സമുദായത്തിന്, ഈ രാഷ്ട്രത്തിന്, ഈ നാടിനാണ് അത് സമർപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഉപയോഗം, അതിന്റെ ഉപകാരം ഈ സമൂഹത്തിൽ നാടി നാടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അതുകൊണ്ട് ഞങ്ങളെ ജില്ലയിൽ അതിപ്പോൾ അഥവാ സ്വരൂപിച്ച സംഖ്യ ഇന്ന് കൈമാറുകയാണ്. അത് കുറച്ചാണെങ്കിലും വലിയൊരു സംഖ്യ ഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്, അബ്ദുൽ ലത്തീഫ് സക്കാഫി കാന്ത. അയാളും അയാളെ ഭാര്യയോടും അയാളെ തറവാടുകളും കാസർഗോഡ് ജില്ലയിലാണ് കൂടി എപ്പിസോഡ് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാഹ് കാസർഗോഡ് നല്ല നിലയ്ക്ക് നേതൃത്വം നൽകുന്നു. ഈ ജില്ലയിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സുന്നികൾക്കും വേണ്ടി സാധു ആ ചെയ്യണമെന്നും വിശിഷ്ടായ സ്ഥാപനം മഹാനായ താജുൽ ബൈ ശംസുല്ലയും അജീവാന്ത മരണം വരെയും നേതൃത്വം നൽകിയ സ്ഥാപനമാണ്. അവരെ പൊരുത്തത്തോട് അവർ ഉദ്ദേശിച്ച നിലയ്ക്ക് തന്നെ ലെവലേഷൻ വ്യതിചലിക്കാതെ ഇതിനെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഇതിന്റെ പുരോഗതിക്ക് വേണ്ടിയും മഹാനായ കൽമുൽ ഉസ്താദും മറ്റെല്ലാവരും ദുആ ചെയ്യണമെന്നും ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ഈ ഭാഗത്ത് വളർന്നു വരേണ്ടതുണ്ട്. പലതും വളർന്നു വന്നു. മഹാനാഥ നേതൃത്വത്തിൽ, അതുപോലെ നേതൃത്വത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മഹാനായ മുത്തം തങ്ങളുടെയും നേതൃത്വത്തിൽ തന്നെ ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം കൂടി തുടങ്ങാൻ വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പൂർത്തിയാക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്നും ഈ കാസർഗോഡ് ജില്ല മുസ്ലിം ജമാഅത്തിന് ആ സംഖ്യ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമെന്ന് എ പി എഫ് സിയോട് ഉണർത്തുകയും അതോടുകൂടി നമ്മുടെ സദിയ ദുബൈ കമ്മിറ്റിയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് കൈമാറുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അതും ഇപ്പോൾ നമ്മൾ കൈമാറുന്നതാണ്. അതും കൂടി മഹാനായ കമൽ മസാദുകൾ നിർവഹിക്കും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫതഹ്നാലക ഫതഹൻ മുബീനാ പരിശുദ്ധ വാക്യത്തോടെ ഈ നമ്മുടെ വിളിച്ചുകൂടൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.